നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് വർഷങ്ങളോളം ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയമാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ആ പാർട്ടി തന്നെയായിരുന്നു. എല്ലാവരെയും, അതായത് ആ പാർട്ടിയിലുള്ള എല്ലാവരെയും വരച്ച വരയിൽ നിർത്താനുള്ള ആജ്ഞാശക്തിയുള്ള ആളായിരുന്നു. ഒരുപക്ഷെ എതിർ പാർട്ടിയിലുള്ളവർ വരെ ആ രീതിയിൽ അദ്ദേഹത്തെ മാനിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് അണികളൊക്കെ ആവേശത്തോടെ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇരട്ടച്ചെങ്കനാണ്, ഭയങ്കര ധീരനാണ്, മാടയാണ്, കോടയാണ്, തേങ്ങയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കൂടെ ഇദ്ദേഹം ഒന്നുമല്ലാന്ന് തെളിയിച്ചിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. രാത്രിയിൽ മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ട് വെള്ളം തുറന്നുവിടുന്ന ഒരു പരിപാടി കുറച്ച് കാലമായിട്ട് തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതുകയോ ഫോൺ ചെയ്യുകയോ നിർദ്ദേശിക്കുകയോ ആജ്ഞാപിക്കുകയോ ഒക്കെ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ രാത്രിയിലും അവർ അതുതന്നെ ആവർത്തിച്ചു. മുകേഷ് ഒരു സിനിമയിൽ ചോദിച്ച കണക്ക് പുല്ല് വിലയല്ലേ കൊടുത്തുള്ളൂ, പുല്ലുവില, വേറെ ഭാഷയാണ് ഉപയോഗിച്ചത്, ഞാനത് പറയുന്നില്ല. പക്ഷേ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വാക്കിന് ഇത്രയ്ക്ക് വിലയുള്ളോ എന്നാണ് മനസ്സിലാവാത്തത്. ഈ ടീമാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നത്, ബി ജെ പിയെ പ്രതിരോധിക്കാൻ നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തെ ഡി എം കെ പോലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിയോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കിച്ച് അങ്ങനെ ചെയ്യിക്കാൻ കഴിവില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ ഇന്ത്യ മുഴുവൻ പരന്ന് പടർന്നു കിടക്കുന്ന ബി ജെ പിയെ തടയാൻ പോകുന്നത്, ആർ എസ് എസിനെ തടയാൻ പോകുന്നത്. ബി ജെ പി ആർ എസ് എസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടെ, ഇരട്ടി ഊർജ്ജം കയറി വരും, ഞങ്ങളങ്ങ് തള്ളിപ്പിടിച്ച് തടഞ്ഞു കളയെന്ന് പറയും. തൊട്ടടുത്തുള്ള സ്റ്റാലിൻ കണ്ണുരുട്ടിയാൽ സ്റ്റാലിൻ്റെ മുന്നിൽ മുട്ട കുത്തിയെന്ന് മൂത്രം ഒഴിക്കും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത് കേൾക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അണികളുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ചിന്തിക്കണം, നിങ്ങൾ ഈ വാഴ്ത്തി പാടുന്ന കണക്ക് എന്തു ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഈ മുഖ്യമന്ത്രിക്കുള്ളതെന്ന്. കഴിഞ്ഞ ദിവസം കൂടെ ഇവിടെയുള്ളത് സാധാരണപ്പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെ ജീവൻ വെച്ചാണ് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പന്താടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ എന്ത് ചെയ്യുന്നുണ്ടവർ, നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഇവിടുന്ന് 29 ലോകസഭ രാജ്യസഭ എം പിമാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവരൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെ ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നമ്മുടെ ഭരണഘടനയുടെ തന്നെ ക്ഷേത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പാർലമെൻറ്റിൽ അത് ഉന്നയിക്കേണ്ട സമയത്ത് ഉന്നയിക്കുന്നുണ്ടോ, ഇവർക്ക് എന്താണ് പണി എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ, പത്രത്തിലൂടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒരാളവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വാദിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം ബി എ അല്ല, രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി അൽഫോൺസ് കണ്ണത്താണമാണ്. അദ്ദേഹം ആ പാർലമെൻറ്റിൽ പറയുന്നത് ഇന്നിപ്പോൾ വൈറലാണ്, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വേണം ഇവിടുന്ന് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത്, നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടതും അല്ലാതെ ഇവിടുത്തെ എം എൽ എമാർ പറഞ്ഞു വിട്ടതുമായിട്ടുള്ള എം പിമാർ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഒപ്പം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ഭരണത്തിലിട്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നോക്കണം. തമിഴ്നാട് അവരുടെ തോന്നിയ രീതിയിൽ അവർ ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലത്തുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ. ഇവിടെ എന്ത് നാശനഷ്ടം വന്നാലും ജീവൻ തന്നെ പോയാലും അവരെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഒരു ഭരണാധികാരി പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ മറ്റൊരു ഭരണാധികാരി ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് സ്റ്റാലിൻ്റെ മിടുക്കായിട്ടല്ല കാണേണ്ടത്, പകരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാലിനോട് പറഞ്ഞത് ചെയ്യിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ച് പുറകോട്ട് പോയിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 25 കോടി രൂപയോളം ഡി എം കെ സി പി ഐ എമ്മിന് കൊടുത്തു എന്ന് പല വാർത്തകൾ വന്നിരുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ സി പി എം അണികളും ബാക്കിയുള്ളവരും ഒന്ന് കുലങ്കഷമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ ഉത്തരവും ലഭിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.